ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു തളപതി സിക്സി ഫൈവിൻ്റെ സൂപ്പറായിട്ടുള്ള അപ്ഡേറ്റ് നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തളപതി സിറ്റീഫിൻ്റെ ഒരു റിലീസ് ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ രാവിലെ മുതൽ തലപതി തളപതി സിറ്റീഫേൻ്റെ അപ്ഡേറ്റിനെ അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെയും കിട്ടാതായി പിന്നെ ഒരു സൈറ്റിലൂടെയാണ് ഒരു തലപതി സിക്സ്റ്റി ഫൈവിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് അപ്പോൾ ആ അപ്ഡേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ മുഴുവനായി കാണുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ട് വരുന്ന എല്ലാ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഈ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തിട്ട് ആ ബെല്ലേക്കൻ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് എപ്പോഴൊക്കെ വേണമെങ്കിലും നമ്മുടെ ചാനലിൽ സന്ദർശിച്ചാൽ മതി അപ്ഡേറ്റ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ വർഷം തന്നെയാണ് ജനുവരി പതിമൂന്നിന്റെ മാസ്റ്റർ എന്ന വൺ വൻ സിനിമ ഇറങ്ങി തിയേറ്ററുകളിലാകെ ഇളക്കി മറിച്ച സിനിമ ഈ വർഷത്തിൽ ഏതൊരു സിനിമയും ആ ലെവലിൽ ഹിറ്റായ സിനിമ ഇറങ്ങിയിട്ടില്ല ജനുവരി പതിമൂന്നാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ തിയേറ്ററുകൾ തുറക്കുന്നതും ആ ദിവസം തന്നെയാണ് അപ്പോൾ തിയേറ്ററുകളിൽ മാസ്റ്റർ വൺ കളക്ഷനും നേടി ഇതുവരെ വേറെ ഏത് സിനിമയും ആ ലെവലിൽ കളക്ഷൻ നേടിയിട്ടില്ല എന്ന് തന്നെ പറയാം മാസ്റ്റർ നമ്പർ വൺ ഒരുപാട് റെക്കോർഡുകളും ഗ്ലോബലി നമ്പർ വൺ വരെ റെക്കോർഡുകളും നേടിയ മാസ്റ്റർ എന്ന സിനിമ പിന്നെ തിയേറ്റർ ഓണേഴ്സ് കേൾക്കാൻ ചെറിയ ചെറിയ കളക്ഷനൊക്കെയാണ് കിട്ടിയത് പിന്നെ കേരളത്തിൽ കുഴപ്പമില്ലാതെ പ്രീഷെന്ന സിനിമയ്ക്കും കേരളത്തിൽ കിട്ടി തമിഴ്നാട്ടിലാണെങ്കിൽ കർണനും സുൽത്താനും പോലെ സിനിമകൾക്കാണ് കിട്ടിയത് അതും ഒരു ആവറേജ് ഒക്കെ തന്നെയാണ് പിന്നെ അതുപോലെ മാസ്റ്ററിന് അത്ര ഏതൊരു സിനിമയും വന്നിട്ടില്ല പിന്നെ ഒരു വക്കീൽ സാബ് എന്ന് പറയുന്ന സിനിമയാണ് ഒരു അവറേജ് കളക്ഷൻ നൂറ്റി അമ്പത് കോടിയോളം കളക്ഷൻ നേടി വന്നത് പിന്നെ ഒരു വമ്പൻ സിനിമ പറയാനുള്ള സിനിമകളൊന്നും വന്നിട്ടില്ല എന്നാലും മാസ്റ്റർ തന്നെയാണ് തിയേറ്റർ ഓണേഴ്സിനെ രക്ഷിച്ചതും തിയേറ്റർ ഓണേഴ്സിൻ്റെ ദൈവം എന്ന് പറയുന്നതും മാസ്റ്റർ തന്നെയാണ് മാസ്റ്റർ എന്ന സിനിമയിലൂടെ മാത്രമാണ് അപ്പോൾ പിന്നെ ഒരു വിജയ് സിനിമ വരണമെങ്കിൽ അടുത്ത വർഷം വരെ കാത്തിരിക്കണം എന്ന് നമുക്കറിയാം ഓരോ വർഷം തോന്നാണ് ഓരോ വിജയ് സിലിമ ഇറങ്ങുമെന്ന് നമുക്കറിയാം അപ്പോൾ വിജയ് സിനിമയ്ക്ക് ഈ വർഷം തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞ് എല്ലാ തിയേറ്റർ ഓണേഴ്സുകളും ഒരു റിക്വസ്റ്റ് നോട്ടീസ് അയച്ച് തളപതി സ്റ്റീഫൻ്റെ ടീമിലേക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു അതെന്നുവെച്ചാൽ ഞങ്ങൾ ഈ സിനിമ നിങ്ങൾ പെട്ടെന്ന് ഷൂട്ടിംഗ് നിർത്തി ഈ ദീപാവലിക്കുള്ള സിനിമ ഇറക്കാൻ നിങ്ങളെ ഞങ്ങൾ പ്രേരിപ്പിക്കുന്നു എന്തായാലും സിനിമ ദീപാലിക്ക് തന്നെ ഇറങ്ങണം ഞങ്ങൾ തിയേറ്റർ ഓണേഴ്സ് വളരെ നഷ്ടത്തിലാണ് ഞങ്ങൾക്ക് ഈ സിനിമ ഇറക്കിയാലേ ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ തിയേറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നോട്ടീസ് തളപതി സ്റ്റീഫ ടീമിലേക്ക് തിയേറ്റർ ഓണേഴ്സ് സെൻഡ് ചെയ്തിരിക്കുന്നു ഇനിയൊരു സിനിമയ്ക്കും ഇതുപോലുള്ളൊരു ലെവലും കിട്ടില്ല കാരണം ഒരു തളപതി സിനിമകൾ ഇറങ്ങുമ്പോൾ മാത്രമാണ് തിയേറ്ററുകളൊക്കെ എല്ലാ വേർഡ് ആയിട്ട് മൊത്തമായിട്ട് തിയേറ്ററുകളിൽ തന്നെ ഇറക്കി മറക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്നത് വിജയ് സിനിമകൾക്ക് മാത്രമാണ് കഴിയുക അതുകൊണ്ടാണ് തിയേറ്ററുകളിൽ തളപതി ജീവന ടീം എനിക്ക് റിക്വസ്റ്റ് ചെയ്തത് എന്നാൽ ഈ റിക്വസ്റ്റ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാരണം ഈ കൊറോണയ്ക്ക് കാരണം തിയേറ്ററുകൾ തുറക്കുമെന്ന് തന്നെ സംശയമാണ് പിന്നെ അതും കൂടി അല്ലാണ്ട് തിയേറ്ററുകൾക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ് എന്തായാലും ഈ വർഷം കഴിയില്ല തന്നെ പറയാം കാരണം ഷൂട്ടിംഗ് ഒക്കെ ഒരുപാട് ഡിലേ ആയിട്ട് വരികയാണ് തളപതി സ്റ്റീഫൻ്റെ അപ്പോൾ ഈ വർഷത്തിൽ ഇറക്കാൻ കഴിയില്ല ജനുവരി പതിമൂന്ന് തന്നെ ഇറങ്ങുമോ തന്നെ ജനുവരി പതിമൂന്ന് തന്നെ ഇറങ്ങുമെന്ന് തന്നെ വളരെ സംശയത്തിലാണ് ഇപ്പോൾ തളപതി ശിവ ടീമിലുള്ളത് അപ്പോൾ ഈ റിക്വസ്റ്റ് ഒരിക്കലും നേർ നേർ വഴിക്ക് കൊണ്ടുപോകാൻ തളപതി സിവ് ടീമിന് കഴിയില്ല ഇതൊരു സങ്കടമാണ് പിന്നെ ഓരോ വർഷവും ഒരു വർഷത്തിൽ ഒരു തവണേ വിജയ് സിനിമകൾ ഇറക്കുകയുള്ളൂ അപ്പം ഈ വർഷം തിരി ഇറക്കാൻ കഴിയില്ല അപ്പോൾ ഈ റിക്വസ്റ്റ് നമുക്ക് തള്ളിക്കളന്നെ വരും എന്നാലും തിയേറ്റർ ഓണേഴ്സ് വളരെ കഷ്ടത്തിലിരിക്കുമ്പോഴും ഈ സിനിമ ഇറക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല നമുക്ക് വൈറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള തളപതി സ്റ്റീഫൻ്റെ അപ്ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ എന്നപ്പോൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് തളപതി സ്റ്റീഫൻ്റെ ഏതൊരു അപ്ഡേറ്റും നമ്മുടെ ചാനലിൽ ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്